ഓക്കെ മൈഡിയർ സ്റ്റുഡൻസ് നമ്മൾ തിയറി സ്ട്രക്ചേഴ്സിൻ്റെ പാർട്ട് ഫിഫ്റ്റീനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെമ്പറേച്ചർ സ്ട്രെസ്സസ് ആണ് അപ്പോൾ ടെംപറേച്ചർ എഫക്റ്റ് കൊണ്ട് നമ്മളുടെ മെറ്റീരിയൽസിനുണ്ടാവുന്ന എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഇലോങ്ങേഷന് അല്ലെങ്കിൽ അതിനുണ്ടാവുന്ന കംപ്രഷൻ ആ ഒരു എമൗണ്ട് എത്രയാണ് അതേപോലെ തന്നെ കുറച്ച് കേസസും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ടെമ്പറേച്ചർ സ്ട്രെസ്സസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ കിടക്കാം അപ്പോൾ എന്താണ് ടെമ്പറേച്ചർ സ്ട്രെസ് ഓക്കെ അപ്പോൾ ഒരു മെറ്റീരിയൽ ആ ഒരു മെറ്റീരിയലിൻ്റെ ലെങ്ങ് ഇപ്പോൾ എല്ലാ നമ്മൾ എന്ത് ചെയ്യുക കൺസിഡർ ചെയ്യുക ആ കൺസിഡർ ചെയ്ത ആ ഒരു മെറ്റീരിയലിൽ ഒന്നിലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണു ടെമ്പറേച്ചർ റൈസ് ചെയ്യുക അത് അല്ലെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യുക ഫാൾ ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മെറ്റീരിയൽ എന്ത് ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യും എക്സ്പാൻഡ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എക്സ്പാൻഷൻ സംഭവിക്കും പക്ഷേ നമ്മൾ അതിനെ എന്ത് ചെയ്യണു നമ്മൾ അവൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ആ ഒരു മെറ്റീരിയൽ എന്താകും ഒരു കോൺട്രാക്ഷനായിട്ട് സംഭവിക്കാം ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫീസറിനകത്ത് നമ്മൾ വെള്ളം വയ്ക്കുന്ന സമയത്ത് എന്താ ആ വെള്ളത്തിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യും കോൺട്രാക്ട് ചെയ്ത് അത് ഐസ് ഐസാവും ഓക്കെ ദെൻ അത് എന്ത് ചെയ്യണോ നമ്മളത് വീണ്ടും ആ ഐസിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താകും അത് വാട്ടറായി മാറും അപ്പോൾ അവിടെ ഉണ്ടാവുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അതിനെന്ത് ചെയ്യുന്നു എക്സ്പാൻഷൻ സംഭവിക്കുകയും ചെയ്യും ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് അതിനെ കോൺട്രാക്ഷനാക്കിയും സംഭവിക്കാം അപ്പോൾ അവിടെ എന്ത് ചെയ്യും നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഡയമെൻഷൻ ആ ഒരു തന്നിരിക്കുന്ന മെറ്റീരിയലിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും അതേപോലെ തന്നെ നമ്മൾ ടെമ്പറേച്ചർ ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന മെറ്റീരിയലിൻ്റെ ഡയമെൻഷൻ എന്ന് എന്ത് എന്തുമായിരിക്കും ഡിക്രീസ് ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു മെറ്റീരിയലിൻ്റെ ആ ഒരു എക്സ്പാൻഷൻ ടെമ്പറേച്ചർ എഫക്റ്റ് കൊണ്ട് ഉള്ള അതിൻ്റെ എക്സ്പാൻഷൻ എത്രയാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെയിൻ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ് ടെമ്പറേച്ചർ എഫക്റ്റും കൊണ്ടും എന്താണ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരികയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താവും സ്ട്രെയിൻ ഇൻക്രീസ് ചെയ്യും ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് സ്ട്രെയിൻ എന്ത് ചെയ്യും ഡിക്രീസാവും ഓക്കെ ആ ഒരു ലോജിക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു എക്വേഷൻ നോക്കുക സ്ട്രെയിൻ ഈസ് ഡയർലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അപ്പോൾ ഇവിടെ നമ്മൾ ആ ഡെ പ്രൊപ്പോർഷണൽ ടി കോൺസ്റ്റൻറ്റ് മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റൻറ്റ് ആൽഫ എന്നൊരു ടേം നമ്മൾ എന്തു ചെയ്യണോ യൂസ് ചെയ്യണോ ഈ ആൽഫ എന്ന് പറയുന്ന ടേം നമ്മളെ വിളിക്കുന്ന ഒരു നെയിമുണ്ട് ആ നെയിമാണ് കൊയിഫിഷ്യൻറ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഓക്കെ ഇപ്പോൾ ഈ കൊയിഫിഷൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ചേഞ്ചിങ് ലെങ്ത് ഡ്യൂ ടു യൂണിറ്റ് ഇൻക്രീസിംഗ് ടെമ്പറേച്ചർ ഇതാണ് നമ്മളുടെ കോഫിഷൻ്റെ ഓഫ് തെർമൽ എക്സ്പാൻഷൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മളുടെ മെറ്റീരിയൽ ആക്ട് ചെയ്യുന്ന സ്ട്രെയിൻ ഈസ് ഈക്വൾ ടു ആൽഫാ ടി എന്ന ഈക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇതിൽ നിന്ന് നമ്മൾ എന്തു ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഈ എല് ക്യാപിറ്റൽ എല്ലെ നമ്മൾ എന്തു ചെയ്യും ഈക്വൾ ടു എന്നെ ഇപ്പുറം കൊണ്ടുപോകുന്ന സമയത്ത് ദ എക്സ്പാൻഷൻ ഓർ കോൺട്രാക്ഷൻ ഡ്യൂ ടു ടെമ്പറേച്ചർ ചേയ്ഞ്ചസ് ഈസ് ഈക്വൾ ടു ഡെൽറ്റ ഈസ് ഈക്വൾ ടു എൽ ആൽഫ ടി ഇതാണ് നമ്മളുടെ മെയിനായിട്ടുള്ള ഇക്വേഷൻ ഓക്കെ ദെൻ ഓരോ മെറ്റീരിയൽസിനും നമ്മുടെ കൊയിഫിഷ്യൻറ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും ഡിഫറെൻ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ സ്റ്റീലിനു പറയുന്നത് എന്താണ് ട്വൽവ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് സിക്സ് പെർ ഡിഗ്രി സെൽഷ്യസ് ആണ് അതേപോലെ തന്നെ കോപ്പറിന് സെവൻറ്റീൻ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ടെൻ റൈവ്സ് ടു മൈനസ് സിക്സ് പെർ ഡിഗ്രി സെൽഷ്യസ് ആണ് ബ്രാസ് ഓർ ബ്രൗൺസിന് നയൻറ്റീൻ ഇൻറ്റു ടെൻ റൈവ്സ് ടു മൈനസ് സിക്സ് പെർ ഡിഗ്രി സെൽഷ്യസാണ് അതേപോലെ അലുമിനിയത്തിന് ട്വൻറ്റി ത്രീ ഇൻറ്റു ടെൻ റൈവ്സ് ടു മൈനസ് സിക്സ് പെർ ഡിഗ്രി സെൽഷ്യസാണ് ഓക്കെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടെമ്പറേച്ചർ സ്ട്രെസ്സസ് കൊണ്ടുണ്ടാവുന്ന അല്ലെങ്കിൽ ആ ടെമ്പറേച്ചർ എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഒരു മെറ്റീരിയൽ ഉണ്ട് ആ മെറ്റീരിയലിന് നമ്മൾ എന്ത് ചെയ്യണോ ടെമ്പറേച്ചർ എന്ത് ചെയ്യണോ ഇൻക്രീസ് ചെയ്യണം ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും ആ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് കൊണ്ട് ആ ഒരു മെറ്റീരിയൽ എന്ത് ചെയ്യും കുറച്ച് എമൗണ്ട് എന്ത് ചെയ്യും അതിന് ഡീഫോമേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി എന്തു ചെയ്യും റെസിസ്റ്റ് ചെയ്യും ഈ റെസിസ്റ്റ് ചെയ്തതിന് ശേഷം ആ സപ്പോർട്ടിൻ്റെ അവിടെ എന്ത് ചെയ്യും ഒരു ചെറിയൊരു എമൗണ്ട് എന്തു ചെയ്യും അതിന് എക്സ്പാൻഷൻ സംഭവിക്കും ഓക്കെ ആ എക്സ്പാൻഷൻ സംഭവിക്കുന്ന ഡെൽറ്റന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ എക്സ്പാൻഷൻ സംഭവിക്കുന്നത് നമ്മളുടെ സപ്പോർട്ട് എന്തെയും റെസിസ്റ്റ് ചെയ്യും അതേപോലെ തന്നെ ഇപ്പോൾ വേറൊരു കേസ് എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ ആ ഒരു മെറ്റീരിയൽ എന്ന് തിന്നു ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യണം ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താകും ഒരു എൽ ആൽഫ ടി എന്ന് പറഞ്ഞ ഒരു ചേഞ്ചിങ് ലെങ് എന്തെയും ഉണ്ടാവും ആ ഉണ്ടാവുന്ന ചേഞ്ചിങ് ലെത്ത് എന്ന് പറഞ്ഞിരിക്കും കോൺട്രാക്ട് ചെയ്യായിരിക്കും ചെയ്യുക കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു സപ്പോർട്ട് എന്തെയും ആ എമൗണ്ടിന് എന്ത് ചെയ്യും റെസിസ്റ്റ് ചെയ്യും ഓക്കെ അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്ന സമയത്ത് അവിടെ കംപ്രസീവ് സ്ട്രെസ്സും ടെമ്പറേച്ചർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യുന്ന സമയത്ത് അവിടെ ടെൻസൈൽ സ്ട്രെസ്സും ആയിരിക്കും എന്ത് ചെയ്യുക സംഭവിക്കും അതേപോലെ തന്നെ നമുക്ക് ഒരു രണ്ട് കണ്ടീഷൻ വരുന്നുണ്ട് ഓക്കെ രണ്ട് കണ്ടീഷൻ വരുന്നുണ്ട് രണ്ട് കണ്ടീഷൻ ഇതാണ് ഒന്ന് നമ്മളുടെ തന്നിരിക്കുന്ന ബീം എന്ന് പറയുന്നത് ഫുള്ളി റീസ്ട്രെയിൻ കണ്ടീഷനാണ് അതേപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ബീം എന്ന് പറയുന്നത് പാർഷ്യലി റീസ്ട്രെയിൻ കണ്ടീഷൻ ആവുന്ന സമയത്ത് ടെമ്പറേച്ചർ എഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന എക്സ്പാൻഷൻ എത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിവിടെ ഫുള്ളി റിസ് റീസ്ട്രെയിൻ കണ്ടീഷൻ ആവുന്ന സമയത്ത് നമ്മളിവിടെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും സീറോ ആയിരിക്കും ബിക്കോസ് നമ്മളിപ്പോൾ എന്ത് ചെയ്യണോ വെച്ച് കഴിഞ്ഞാൽ റൈസ് ചെയ്യണു ആ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു ഒരു എക്സ്പാൻഷൻ സംഭവിക്കാനുള്ള ഒരു എഫക്റ്റ് ഉണ്ടാകുന്നു ആ എഫക്റ്റിനെ എന്ത് ചെയ്യും വെച്ച് കഴിഞ്ഞാൽ ആ ബീമിൻ്റെ സപ്പോർട്ട് എന്ത് ചെയ്യും റെസിസ്റ്റ് ചെയ്യും അപ്പോൾ റെസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ആയിരിക്കും സീറോ ആയിരിക്കും അപ്പോൾ നമ്മൾ ഡയറക്ടറി എന്ത് ചെയ്യണോ എൽ ആൽഫാ ടി ഈ സീക്വേട്ട് എന്തു ചെയ്യും പി എൽ ബൈ എ യിൽ എന്തു ചെയ്യും നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യും ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഫുള്ളി റീസ്റ്റെയിൻ കണ്ടീഷനിൽ ഉള്ള തെർമൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും പി ബൈ എന്ന് പറയുന്നതാണ് നമ്മളുടെ ആണ് അപ്പോൾ പി ബൈ എന്ന് പറയുന്നത് സ്ട്രെസ്സാകുമ്പോൾ സമയത്ത് തെർമൽ സ്ട്രെസ് ഈക്വൽ ടു ഇ ആൽഫ ടി എന്ന ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എത്തും ഇവിടെ ഇ എന്ന് പറയുന്നത് എന്താണ് യങ്സ് മോഡലേഴ്സ് ഓഫ് ദ ആണ് ആൽഫ എന്ന് പറയുന്നത് എന്താണ് കൊയിഫിഷ്യൻ ഓഫ് തെർമൽ എക്സ്പാൻഷൻ ദൻ ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് അതേപോലെ തന്നെ ഓക്കെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ബീമിൻ്റെ ഒരു എൻ്റെ എന്താണ് പാർഷലി റീസ്ട്രെയിൻഡ് ആണ് ബിക്കോസ് അവിടെ എന്തുണ്ടാവും ഒരു എക്സ്പാൻഷൻ ഉണ്ടാവും ഓക്കെ നമുക്കത് ക്വസ്റ്റനിൽ ഡയറക്റ്റായി തരികയും ചെയ്യും ഓക്കെ അപ്പോൾ ഒരു എക്സ് എക്സ്പാൻഷൻ ഉണ്ടാകുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും വീണ്ടും ടെമ്പറേച്ചർ എഫക്റ്റ് ഉണ്ടാവുന്ന ഒരു എമൗണ്ട് ഉണ്ടാവും അതേപോലെ തന്നെ ഒരു ഫ്രീ എക്സ്പാൻഷനും ഉണ്ടാവും അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ ലെങ് എന്ന് പറയുന്നത് എൽ ആൽഫ ടി ഈസ് ഈക്വൽ ടു പി എൽ ബൈ എ ഇ പ്ലസ് ഒരു ഡെൽറ്റ ആയിരിക്കും ഈ ഡെൽറ്റ എന്ന് പറയുന്നത് അതിനുള്ള ഫ്രീ എക്സ്പാൻഷൻ ആയിരിക്കും ഓക്കെ ആ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും പി എൽ ബൈ എ ഇസ് ഈക്വൽ ടു എൽ ആൽഫ ടി മൈനസ് ഡെൽറ്റ ഓക്കെ ഇതാണ് നമ്മളുടെ ഇക്വേഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ബീമിൻ്റെ സപ്പോർട്ട് കണ്ടീഷൻസ് സപ്പോർട്ട് കണ്ടീഷൻ നോക്കുന്ന സമയത്ത് ആ സപ്പോർട്ട് കണ്ടീഷൻ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇക്വേഷൻ അവിടെ ആക്ട് ചെയ്യുന്ന തെർമൽ സ്ട്രെസ്സസ് എത്രയാണ് നമുക്ക് എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് തന്നിരിക്കുന്ന സപ്പോർട്ട് കണ്ടീഷൻസ് ഫുള്ളി റീസ്ട്രെയിൻ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ തെർമൽ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ആൽഫാ ടി ആയിരിക്കും അതേപോലെ തന്നെ പാർഷ്യലി റീസ്ട്രെയിൻ കണ്ടീഷൻ ആവുന്ന സമയത്ത് നമുക്ക് തെർമൽ സ്ട്രെസ്സസ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഇക്വേഷൻ വരിക ഇക്വേഷൻ എന്ന് പറയുന്നത് ഇ ഇൻറ്റു എൽ ആൽഫാ ടി ഡിവൈഡ് ബൈ ക്യാപിറ്റൽ അല്ലായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള പി ബൈ എ എന്ന് പറയുന്നതാണ് സ്ട്രെസ്സാണ് അത് മാത്രം അവിടെ നിർത്തി എന്ത് ചെയ്യുക ബാക്കിയുള്ള എൽ ബൈ ഇന് നമുക്ക് എന്തു ചെയ്യാം ആ തന്നിരിക്കുന്ന എമൗണ്ടിൻ്റെ ന്യൂമർ ഐറ്റിലും ഡിനോമിനേറ്റിലൊക്കെ എന്ത് ചെയ്യാം കൊണ്ടുപോകാൻ പറ്റും ഓക്കെ അപ്പോൾ ആ ഒരു ടൈമിലാണ് നമുക്ക് എന്ത് ചെയ്യാം തെർമൽ സ്ട്രെസ്സസിൻ്റെ ഒരു എഫക്റ്റ് നമ്മൾ നമ്മുടെ റെയിൽവേ ട്രാക്കിലെല്ലാം തന്നെ ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ എന്തു ചെയ്യാറുണ്ട് കാണാറുണ്ട് ഈ കാണാറുള്ള ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫ്ലൈ ഓവർ വരുന്ന സമയത്ത് രണ്ട് പോർഷൻസ് തമ്മിൽ ജോയിൻ ജീന്നസ് അവിടെ എന്തുണ്ടാവും ഒരു ചെറിയൊരു ഗ്യാപ്പ് അവർ എന്ത് ചെയ്യാറുണ്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട് ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്തിനുള്ളതാ നിങ്ങൾക്കറിയോ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ എഫക്റ്റും ഉണ്ട് ആ ഒരു മെറ്റീരിയലിൽ എന്തുണ്ടാവാം ഒന്നുമില്ലെങ്കിൽ എക്സ്പാൻഷൻ ഉണ്ടാവാം അതേപോലെ തന്നെ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ ഉണ്ടാവാം അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു പിന്നെ ആ ഒരു ബീം അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ എന്ത് ചെയ്യും ഫെയിലിയറിലേക്ക് പോകും എക്സ്പാൻഷൻ ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് എക്സ്പാൻഷൻ ജോയിൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മെറ്റീരിയൽ ഒരു മെറ്റീരിയലിൽ നമ്മൾ എന്ത് ചെയ്യണോ ഒരു മെറ്റീരിയൽ നമ്മൾ ഒരു തരത്തിലുള്ള ലോഡോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ എഫക്ട് ഒന്നും തന്നെ കൊടുക്കുന്നില്ല ഓക്കെ അപ്പോൾ ആ ഒരു മെറ്റീരിയൽ ഫ്രീ ആയിട്ടാണ് ഡീഫോം ചെയ്യുന്നതെങ്കിൽ അവിടെയുള്ള നെറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് സീറോ ആണ് അതേപോലെ തന്നെ ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യണു റൈസ് ചെയ്യും വിചാരിക്കുക അങ്ങനെ റൈസ് ചെയ്യുന്ന സമയത്ത് അവിടെ കമ്പ്രസീവ് സ്ട്രെസ്സായിരിക്കും ഉണ്ടാവുക അതേപോലെ തന്നെ ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യണു ഫോ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും ഉണ്ടാവുക ദെൻ ഈ ടെമ്പറേച്ചർ ഫെക്റ്റ് കൊണ്ട് ഉണ്ടാവുന്ന എക്സ്പാൻഷൻ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ എന്ന് പറയുന്നതാണ് ഡെൽറ്റാസ് ഈക്വൽ ടു എൽ ആൽഫ ടി ആണ് നമ്മുടെ ഇക്വേഷൻ ഓക്കെ അത് ഫുള്ളി റീസൻറ്റ് കണ്ടീഷൻ്റെ സമയത്ത് റിസൾട്ടൻ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞതായിരിക്കും സീറോ ആയിരിക്കും സോ തെർമൽ സ്ട്രെസ് എന്ന് പറയുന്നതായിരിക്കും ഇ ആൽഫ ടി ആയിരിക്കും ദെൻ പാർഷ്യലി റീസൻറ്റ് കണ്ടീഷൻ ആവുന്ന സമയത്ത് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് പി എൽ ബൈ എ ഈസ് ഈക്വൽ ടു എൽ ആൽഫ ടി മൈനസ് ഡെൽറ്റി ആയിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ടെമ്പറേച്ചർ എഫക്ട് കൊണ്ടുണ്ടാവുന്ന പോർഷനിൽ വരുന്ന തിയറി പാ തിയറി പാർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോബ്ലംസ് ആണ് ഓക്കെ നമ്മളുടെ ടെമ്പറേച്ചർ എഫക്ട് കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസ് ആണ് നമുക്കിനി നോക്കാനുള്ളത് അപ്പോൾ ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് എ സ്റ്റീൽ റെയിൽ ഈസ് ടുവൽ പോയിൻ്റ് സിക്സ് മീറ്റർ ലോങ്

സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ് ദ മിനിമം ഗ്യാപ്പ് ബിറ്റ്വീൻ ടു റെയിൽസ് സോ ദാറ്റ് ദ ടെമ്പറേച്ചർ സ്ട്രെസ്സസ് ഡു നോട്ട് ഡെവലപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റെയിൽസ് തമ്മിൽ മിനിമം ഗ്യാപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ടെമ്പറേച്ചർ സ്ട്രെസ്സസ് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യില്ല അപ്പോൾ നമ്മൾ അവിടെ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് അത് ഫ്രീ ടു എക്സ്പാൻഡ് ആണ് മിനിമം ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താണ് ഫ്രീ എക്സ്പാൻഷനാണ് അപ്പോൾ നമുക്ക് മിനിമം ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ് ഡെൽറ്റാസ് ഇക്വൾ ടു എൽ ആൽഫ ടി ആയിരിക്കും നമ്മുടെ ടെമ്പറേച്ചർ എഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന ആ ഡിഫോമേഷൻ തന്നെയായിരിക്കും ഇവിടെ മിനിമം ഗ്യാപ്പ് എന്ന് പറയുന്നത് സോ നമ്മുടെ ഈക്വേഷനിൽ നമുക്ക് ക്വസ്റ്റിൻ തന്നിട്ടുണ്ട് എൽ എന്ന് പറയുന്നത് എത്രയാ ട്വൽവ് പോയിന്റ് സിക്സ് മീറ്റർ ആണ് ആൽഫ എന്ന് പറയുന്നത് ട്വൽവ് ഇൻറ്റു ട്വൻ്റൈസ് ടു സിക്സ് പെർ ഡിഗ്രി സെൽഷ്യസാണ് ദെൻ ടി എന്ന് പറയുന്ന ടെംപറേച്ചർ ഡിഫറൻസ് ആണ് അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഫോർട്ടി ഫോർ ഡിഗ്രി സെൽഷ്യസ് മൈനസ് ട്വൻ്റി ഫോർ ഡിഗ്രി സെൽഷ്യസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്വൻറ്റി ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ത് ചെയ്യണോ ഈ മൂന്ന് വാല്യൂസ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുക സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ത്രീ പോയിൻറ്റ് സീറോ ടു ഇൻറ്റു ടെൻ റോസ് ടു മൈനസ് ത്രീ മീറ്റർ എന്ന് കിട്ടും അതിന് നമുക്ക് ത്രീ പോയിൻറ്റ് സീറോ ടു ഫോർ എം എം എന്ന് ആക്കാം ഓക്കെ ദെൻ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് ദ തെർമൽ സ്ട്രെസ്സസ് ഇഫ് നോ എക്സ്പെൻഷൻ ജോയിൻറ് ഈസ് പ്രൊ പ്രൊവൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഫുള്ളി റജീസ്ട്രെയിൻഡ് ആയിട്ടുള്ള കണ്ടീഷനാണ് ഫുള്ളി റജീസ്ട്രെയിൻഡായിട്ടുള്ള കണ്ടീഷനിൽ തെർമൽ സ്ട്രെസ്സസിൻ്റെ ഇക്വേഷൻ പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇ ആൽഫാ ടീ ആയിരുന്നു അപ്പോൾ അതിൽ നമുക്ക് യങ്സ് മോഡൽസ് നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് ടു ഇൻറ്റു ടുസ് ടു ഫൈവ് മെഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് സോ തെർമൽ സ്ട്രെസ്സസ് ഈക്വൽ ടു എന്താണ് ഈ ആൽഫാ ടീ ആ ഇക്വേഷൻ ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് തെർമൽ സ്ട്രെസ്സസ് വെൻ ദ റെ 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 റെയിലീസ് ഫുള്ളി റിസ്ട്രെയിൻഡ് ഈസ് ഈക്വൽ ടു ഫോർട്ടി എയ്റ്റ് മെഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ സോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തെർമൽ സ്ട്രെസ്സസ് ഇഫ് നോ എക്സ്പാൻഷൻ ജോയിൻറ്റ് ഈസ് ജോയിൻറ്റ് ഓഫ് ടു എം എം ഈസ് പ്രൊവൈഡ് ഇവിടെ എക്സ്പാൻഷൻ ജോയിൻസ് ആയിട്ട് നമ്മൾ ടു എം എം പ്രൊവൈഡ് ചെയ്തിട്ട് വിചാരിക്കാം അപ്പോൾ നമ്മുടെ ഇക്വേഷൻ പറഞ്ഞ എന്താണ് പാർഷ്യലി റിസ്റ്റേൻ്റ് ആവേണ്ട കണ്ടീഷനിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് പി എൽ ബൈ എ ഇസ് ഈക്വൽ ടു എൽ ആൽഫ ടി മൈനസ് ഡെൽറ്റ ഇവിടെ എക്സ്പാൻഷൻ ജോയിൻറിൻ്റെ ടു എം എം എന്ന് പറയുന്നത് എന്താണ് ഡെൽറ്റയാണ് അപ്പോൾ നമുക്ക് പി ബൈ എ എന്ന് പറയുന്നത് എന്താണ് അത് തെർമൽ ആണ് ബാക്കിയുള്ള ഡാറ്റാ സ്ഥലം തന്നെ എൽ വാല്യൂ അറിയാം ഇയുടെ വാല്യൂ അറിയാം ആൽഫയുടെ വാല്യൂ അറിയാം ടീയുടെ വാല്യൂ അറിയാം ഡെൽറ്റയുടെ വാല്യൂ അറിയാം ഈ ഇക്വേഷൻസിൽ എന്ത് ചെയ്യുക എന്ത് ചെയ്യുക കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് തെർമൽ സ്ട്രെസ് ഇസ് ഈക്വൽ ടു സിക്സ്റ്റീൻ പോയിൻറ്റ് ടു ഫൈവ് ഇൻറ്റു ടു ഫൈവ് മെഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും ഓക്കെ ദെൻ നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞ് കഴിഞ്ഞാൽ മിനിമം ഗ്യാപ്പ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് മിനിമം ഗ്യാപ്പ് കണ്ടുപിടിക്കാൻ പറയുക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബാറിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സെന്ന് പറയുന്നത് ട്വൻറ്റി മെഗാ ന്യൂട്ടം പെർ മീറ്റർ സ്ക്വയർ ആണെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന മിനിമം ഗ്യാപ്പ് എത്രയാണ് അപ്പോൾ ഇതിൽ എക്സ്പാൻഷൻ ജോയിൻറ് പ്രൊവൈഡ് ചെയ്ത രീതിയിലാണ് ഇവിടെ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ വിച്ച് മീൻസ് ഇതെന്താണ് പാർഷ്യലി റീസ്റ്റിങ് കണ്ടീഷനാണ് അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റയാണ് കണ്ടുപിടിക്കേണ്ടത് ഈ കാണുന്ന ഈ ഡെൽറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാച്ച് കഴിഞ്ഞാൽ ഈ പി ബൈ എയുടെ വാല്യൂ ആണ് ട്വൻറ്റി മെഗാ ന്യൂട്ട് എല്ലിൻ്റെ വാല്യൂ അറിയാം ഇയുടെ വാല്യൂ അറിയാം ആൽഫയുടെ വാല്യൂ അറിയാം ടിയുടെ വാല്യൂ അറിയാം ഇതിലെന്ത് ചെയ്യുക ആ വാല്യൂസ് എല്ലാം തന്നെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെൽറ്റാസ് ഈക്വൽ ടു വൺ പോയിൻറ്റ് സെവൻ സിക്സ് ഫോർ എം എം എന്ന് കിട്ടും ഓക്കെ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകണം ആൻഡ് അണ്ടർഗ്രൗണ്ട് പൈപ്പ് ലൈൻ ഈസ് ലൈഡ് അറ്റ് ഫിഫ്റ്റീൻ ഡിഗ്രി സെൽഷ്യസ് ഇൻ സ്പ്രിംഗ് സീസൺ

ക്വസ്റ്റിനിൽ നമുക്ക് തന്നിട്ടുണ്ട് പൈപ്പ് ലൈൻ ഈസ് പ്രിവെൻറ്റഡ് ഫ്രം കോൺട്രാക്ഷൻ തന്നിട്ടുണ്ട് വെച്ച് മീൻസ് എന്താണ് അത് അത് ഫുള്ളി റീസ്ട്രീം കണ്ടീഷനിലാണ് സോ നമ്മുടെ തെർമൽ സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യുന്ന പൈപ്പ് ലൈൻ ഈസ് ഈക്വൽ ടു ഇ ആൽഫ ടി ആയിരിക്കും ഇവിടെ ഇ എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ജിഗ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് ആൽഫ നമുക്ക് ക്വസ്റ്റ്യിൽ തോന്നിയിട്ടുണ്ട് ട്വൽവ് ഇൻറ്റു ടെൻ റീസ് ടു മൈനസ് സിക്സ് ഡിഗ്രി സെൽഷ്യസ് ഓക്കെ ദെൻ നമ്മൾ ടെമ്പറേച്ചർ എഫക്റ്റ് നമുക്കറിയാം പതിനു ഫിഫ്റ്റീൻ ഡിഗ്രി ആയിരുന്നു അത് മൈനസ് ത്രീ ഡിഗ്രി ആയി പറഞ്ഞ് എന്ത് ചെയ്യുക അത് തമ്മിലൊരു ഡിഫൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് എയ്റ്റീൻ ഡിഗ്രി സെൽഷ്യസ് കിട്ടും ദെൻ ആ ഇക്വേഷനിൽ എന്ത് ചെയ്യുക സബ്സ്റ്റ്യൂട്ട് ചെയ്യുക സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോർട്ടി ത്രീ പോയിൻറ്റ് ടു ഇൻ ടു ടെൻ ട്രീസ് ടു മൈനസ് ത്രീ ജിഗ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ കിട്ടും അപ്പോൾ തന്നിരിക്കുന്നത് എന്താണ് നമ്മുടെ ടെമ്പറേച്ചറ് ഡിക്രീസ് ആണ് ചെയ്തത് അപ്പോൾ അവിടെ എന്താണ് ടെൻസെയിൽ സ്ട്രെസ്സാണ് ഡെവലപ്പ് ചെയ്തത് ഓക്കെ താങ്ക് യു